ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യു ജി സി നെറ്റ് 2021 ഡിസംബർ 2022 ജൂൺ സൈക്കിൾ രണ്ടും ഒരുമിച്ച് മെർജ് ചെയ്തിട്ട് ഒറ്റ പരീക്ഷയായിട്ടാണ് നടത്തുന്നത്. ഏപ്രിൽ 30-ാം തീയതി മുതൽ നമുക്ക് അപേക്ഷിച്ച് തുടങ്ങാം. യു ജി സി നെറ്റ് ഈ എക്സാം അതുപോലെ അപേക്ഷ ഈ കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്ലിക്കേഷൻ ഡേറ്റ് വന്നതിന് ശേഷം അതിന്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒത്തിരി സംശയങ്ങൾ നിലവിലുണ്ട്. കാരണം കഴിഞ്ഞ തവണ പറഞ്ഞതൊന്നും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സംശയങ്ങൾക്ക് മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുകയാണ്. ഇത്തവണ അപ്ലിക്കേഷനിൽ ഒട്ടനവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആധാർ കാർഡിനായിട്ടൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് കൊടുത്ത് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഒത്തിരി സംശയങ്ങൾ കമന്റിലൂടെയും വാട്സാപ്പിലൂടെയൊക്കെ ചോദിച്ചത് ഒരേ കാര്യങ്ങൾ തന്നെയുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് കോമൺ ആയിട്ട് പറയാം. ആദ്യത്തെ ഒരു കാര്യം, ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നവർക്ക് സ്റ്റേറ്റ് കേരള കൊടുക്കുന്ന സമയത്ത് കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റുകൾ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ നമ്മൾ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് പാസ്ഡ് ആണെങ്കിൽ പാസ്ഡ്, അപ്പിയറിംഗ് ആണെങ്കിൽ അപ്പിയർ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാസ്സായ വർഷം ചോദിക്കുന്നുണ്ട്, ആ വർഷവും കൃത്യമായിട്ട് കൊടുക്കുക. സബ്ജക്റ്റ് ചോദിക്കുന്നുണ്ട്, സബ്ജക്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ റിസൾട്ട് വെയിറ്റിംഗ് അല്ലല്ലോ, പാസ്ഡ് ആണെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക. എക്സാമിനേഷൻ ഫ്രം ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ കൊടുക്കുക. എക്സാമിനേഷൻ സ്റ്റേറ്റ് കേരള ആണെങ്കിൽ കേരള കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ യൂണിവേഴ്സിറ്റി നെയിം സെലക്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ ഇവിടെ കാണുന്നില്ല. സാധാരണ രീതിയിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എല്ലാം തന്നെ പേര് വരുന്നതായിരുന്നു യു ജി സി നെറ്റ് കഴിഞ്ഞ വർഷം വരെ കൊടുക്കുന്ന സമയത്ത്. എന്നാൽ ഇത്തവണത്തെ അപേക്ഷയിൽ യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ പേര് കാണിക്കുന്നില്ല. അതായത് ഒത്തിരി സ്റ്റുഡൻസ് നമ്മളെ വിളിച്ച് പറഞ്ഞു, നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി, ടെക്നിക്കലായിട്ടുള്ള എററാണോ മറ്റ് കാര്യങ്ങളാണോ എന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. എന്നാൽ അത് മാറുന്നില്ല, അവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റി, കേരളത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് വരുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നത് യൂണിവേഴ്സിറ്റി ലിസ്റ്റിൽ അവസാന ഭാഗത്തായിട്ട് അതേഴ്സ് എന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ പി ജി എടുത്തിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ പേര് കൃത്യമാണോ എന്നുള്ളത് ഒന്ന് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ പേര് കൃത്യമാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവും. നമുക്ക് കൃത്യമായിട്ട് എഴുതി വെച്ച് ഏത് രീതിയിലാണ് യൂണിവേഴ്സിറ്റിൻ്റെ പേര് വരുന്നതെന്ന് നോക്കി അവിടെ യൂണിവേഴ്സിറ്റിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ മാർക്കിൻ്റെ കാര്യം പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ്, സി ജി പി ആണെങ്കിൽ സി ജി പി എ കൊടുക്കുക, ടോട്ടൽ മാർക്ക് കൊടുക്കുക, ഒപ്റ്റൈൻഡ് മാർക്ക് കൊടുക്കുക, അതുപോലെ തന്നെ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെങ്കിൽ അത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റിയുടെ പേര് കാണുന്നില്ല എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. നിലവിൽ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതേഴ്സ് സെലക്ട് ചെയ്തിട്ട് അത് അവസാന ഭാഗത്താണുള്ളത്, യൂണിവേഴ്സിറ്റി ലിസ്റ്റിയുടെ അവസാന ഭാഗത്ത് അതേഴ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പാസ്സായിരിക്കുന്ന സ്റ്റേറ്റ് ശ്രദ്ധിക്കണം, അവിടെ കേരള കൃത്യമായിട്ട് കൊടുക്കണം. മറ്റുള്ള മിക്ക സ്റ്റേറ്റുകളുടെയും യൂണിവേഴ്സിറ്റിയുടെ പേര് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾക്കൊരു വ്യക്തത വന്നിട്ടുണ്ടാകും, നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. കൂടുതലായിട്ട് വരുന്ന മറ്റൊരു സംശയം, ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആർക്കൊക്കെ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ യു ജി സി നെറ്റ് എക്സാം സെൻട്രൽ ലിസ്റ്റ് പ്രകാരമുള്ളതാണ് പറയുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ അന്വേഷിക്കുക. നെറ്റിനായിട്ട് സർട്ടിഫിക്കറ്റ് ലഭിക്കുമോ, നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ പറയുക, റവന്യൂ കാര്യങ്ങൾ അവിടെ പറയുക. അത് പ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്നെങ്കിൽ അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇ ഡബ്ല്യു എസ് ആണോ അല്ലയോ എന്നുള്ളത് ടിക്ക് ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം പോയിട്ട് നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുണ്ടെങ്കിൽ നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം ആ കാര്യം അന്വേഷിച്ച് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ നമുക്ക് അപേക്ഷിക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഫോട്ടോ ആണ്, പിന്നെ നമ്മുടെ സിഗ്നേച്ചറുമാണ്. അതൊഴികെ വേറെ ഒരു കാര്യവും നമ്മൾ സർട്ടിഫിക്കറ്റ് അതിന്റെ കോപ്പിയൊന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതില്ല. അതാദ്യമേ മനസ്സിലാക്കുക. യു ജി സി നെറ്റ് എക്സാമിന് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വിവരങ്ങളാണ്, അത് സത്യസന്ധമായിരിക്കണം. എങ്കിൽ മാത്രമേ നെറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ വിവരങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നെറ്റ് ലഭിച്ച് രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ പി ജി നേടിയിരിക്കണം. അത് ഒ ബി സി ആണെങ്കിൽ 50, ജനറൽ ആണെങ്കിൽ 55. അടുത്തൊരു സംശയം എന്ന് പറയുന്നത് പി ജി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുമോ, ആർക്കൊക്കെ അപേക്ഷിക്കാം. അത് നമുക്ക് കോമൺ ആയിട്ട് നോക്കാം, ആർക്കൊക്കെ അപേക്ഷിക്കാം. നെറ്റ് എക്സാമിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫൈനൽ ഇയർ പി ജിക്ക് പഠിക്കുന്നവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അത് നമുക്ക് അവിടെ ഫൈനൽ ഇയർ എന്ന് കൊടുത്താൽ മതിയാവും. പക്ഷേ നമ്മൾ നെറ്റ് നേടിക്കഴിഞ്ഞാൽ ആ ഡേറ്റ് മുതൽ രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ യോഗ്യതകൾ നേടിയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ നേടിയെടുത്ത നെറ്റിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, സ്കോർ ചെയ്യാൻ സാധിക്കും, പി ജി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പുള്ളവർക്കൊക്കെ കൊടുക്കാം. പി ജി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ സാധിക്കും. അതുപോലെ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഡിസ്റ്റൻസ് ആയിട്ട് പി ജി പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ. ഇന്ത്യയിലെ യു ജി സി അംഗീകരിച്ചിരിക്കുന്ന സർവകലാശാലകളിൽ നിന്നും പി ജി എടുത്ത എല്ലാ സ്റ്റുഡൻസിനും യു ജി സി നെറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. യു ജി സി നെറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു
ക്രൈറ്റീരിയ അതിൽ പറയുന്നുണ്ട്. ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ള രീതിയിൽ ഒരു സംശയം ഇനി വരേണ്ടതില്ല. പിന്നെ ഒത്തിരി പേര് ചോദിച്ചത് കണ്ടു, പേരിലുള്ള വ്യത്യാസങ്ങൾ. പേരിലെ വ്യത്യാസം നിങ്ങൾ തന്നെയാണെന്ന് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ പ്രോബ്ലം അല്ല. പക്ഷേ പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന സമയത്ത് ഐ ഡി കാർഡിൽ ഒരു പേരും അപ്ലിക്കേഷൻ നമ്പറിൽ വേറെ പേരാകുമ്പം അവിടുന്ന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് തെളിയിക്കുന്ന രീതിയിലുള്ള രേഖകൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന സമയത്ത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് വരില്ല, അപ്ലൈ ചെയ്ത് പോകാം. പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന സമയത്ത് അപ്ലിക്കേഷനിൽ കൊടുത്ത പേര് വെച്ചുള്ള ഐ ഡി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് തെളിയിക്കുന്ന ഏതെങ്കിലും രേഖകൾ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ആ കാര്യം ക്ലിയറായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഫോട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മതിയോ. അവിടെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ആയിരിക്കണം, നമ്മുടെ ചെവികൾ വിസിബിൾ ആയിരിക്കണം. പത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് കൊടുക്കുക, ആദ്യമേ അത് പറയുന്നുണ്ടല്ലോ. ഇനി അതല്ല ഏതെങ്കിലും രീതിയിൽ അത് നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ ഹാളിലേക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയാലും കളർ ഫോട്ടോ ആയാലും ഒക്കെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കീപ്പ് ചെയ്യാൻ നോക്കുക. അത് തന്നെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ പുറത്ത് വേറെ സംശയങ്ങൾ ചോദിച്ചിട്ട് അതിനെ കൊണ്ട് യൂസ് ഇല്ല. ഇത് നമ്മൾ തീരുമാനിക്കുന്നതല്ല, ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ചെവികൾ വിസിബിൾ ആയിരിക്കണം എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ആ കാര്യവും നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ സന്ദേശ അപ്ലിക്കേഷന്റെ കാര്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ചാറ്റ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ അതിന് വേണ്ടിയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളത് അത് പ്രവർത്തിച്ച് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിനാണ് ആ ഒരു കാര്യം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് നോക്കാം എത്രത്തോളം അത് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ അപേക്ഷിച്ചവരെല്ലാം തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ആ നമ്പർ തന്നെ കൊടുക്കുക, അപ്പോൾ കൂടുതൽ ഉപകാരപ്പെടും എന്ന് നമുക്ക് കരുതാം. ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് തെളിയുന്ന രീതിയിലായിരിക്കണം. തെളിയാത്ത അപ്ലിക്കേഷൻസ് നിരസിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ കോമൺ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ മെയിൽ ഐ ഡി, നിങ്ങളുടെ ഫോൺ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. പാസ്വേഡ് കൃത്യമായിട്ട് കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുതി മേടിക്കുക. പലരും അപ്ലിക്കേഷൻ അയക്കുന്നത് പുറത്തുള്ള ഏതെങ്കിലും സെന്ററിൽ നിന്നായിരിക്കും. അങ്ങനെ അത്തരം സെന്ററുകളിൽ അപേക്ഷ കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ വിളിച്ചു പറഞ്ഞൊക്കെ കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവരോട് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ലേറ്റ് ആയാലും നിങ്ങൾ അവിടെ പോയി കൊടുക്കാൻ ശ്രമിക്കുക. മെയിൽ ഐ ഡി ഒക്കെ കൊടുക്കുന്ന സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ നോക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണും ആ മെയിൽ ഐ ഡി യൂസ് ചെയ്യുന്ന ഫോണും കയ്യിലുണ്ടെങ്കിൽ അതിലൊക്കെ അപ്പം തന്നെ നമുക്ക് എന്ത് വരും, അതിൻ്റെ കൺഫർമേഷൻ മെസ്സേജ് വരും, അതിൻ്റെ ഒ ടി പി വരും. ആ കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ പ്രസൻസിൽ തന്നെ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക. കുറച്ച് കഴിഞ്ഞ് പരീക്ഷാ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻസ് നമ്മളുടെ മെയിലിലേക്കോ ഫോൺ നമ്പറിലേക്കോ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് മിസ്സാവും. അങ്ങനെ ഒത്തിരി മിസ്റ്റേക്കുകൾ കഴിഞ്ഞ തവണത്തെ പരീക്ഷയിൽ ഒത്തിരി പേര് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. കോമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ അറിയാനുള്ളത്. അപേക്ഷാ സമയത്ത് നമ്മൾ അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കോഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, മലയാളം അതുപോലെയുള്ള സബ്ജക്റ്റുകൾക്കെല്ലാം, മറ്റ് സബ്ജക്റ്റുകൾക്കെല്ലാം ക്ലാസ്സുകൾ നൽകി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് കോൺടാക്ട് ചെയ്യുക, കാര്യങ്ങൾ അന്വേഷിക്കുക. പ്രധാനമായും ചെയ്യേണ്ടത് ട്രയൽ ക്ലാസ് ചെക്ക് ചെയ്യുക. ട്രയൽ ക്ലാസ് ചെക്ക് ചെയ്ത് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും, നിങ്ങൾക്ക് അഫോർഡബിൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കോഴ്സിന് ജോയിൻ ചെയ്യുക. കാരണം പഠിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്കും അതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. പഠന സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ 3 വർഷത്തോളമായിട്ട് നമ്മൾ യൂട്യൂബിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഒത്തിരി പേരത് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിൽ വിട്ടുപോയ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thank you for watching. Keep studying. Stay safe.